கூகு தீவண்டி, கூகி பாயும் தீவண்டி, கல்கரி தின்னும் தீவண்டி, வெள்ளம் மோந்தும் தீவண்டி. ഇത് പഴയ തീവണ്ടിയാ കേട്ടോ. നിങ്ങളുടെ അച്ഛനും അമ്മയുമൊക്കെ കുഞ്ഞായിരുന്നപ്പോ പാടി നടന്ന പാട്ടാ ഇത് അല്ലേ? ചോദിച്ചു നോക്ക്. അതുകൊണ്ട് അവരെല്ലാം വിളിച്ചോ, നമുക്ക് ഒരുമിച്ച് പാടാം. എന്താ? അപ്പോഴോ മുമ്പേ ഒരു സിംഹം, ആട് പേടിക്കോ സിംഹം പേടിക്കോ, വാ നമുക്ക് കഥ കാണാം. ഒരിക്കൽ നാട്ടിലെ ഒരാട് വഴി തെറ്റി കാട്ടിലെത്തി. കാടിന്റെ പച്ചപ്പ് കണ്ട് ആട് ആകെ അമ്പരന്നു. ഹായ്, എന്തു ഭംഗി, നിറയെ പുല്ല്! ഇതാണോ ഈ മനുഷ്യർ കാട് കാട് എന്ന് പറഞ്ഞ് ആടുകളെ പേടിപ്പിക്കുന്നത്? ഇനി വയ്യ, ഏതായാലും അങ്ങോട്ട് കയറിയിരിക്കാം. ഹ്മ്.
കുറച്ചു കഴിഞ്ഞപ്പോൾ ഗുഹയുടെ ഉടമസ്ഥനായ സിംഹം അവിടെ എത്തി. എന്റെ ഗുഹയിൽ കയറാൻ ധൈര്യമുള്ള മറ്റൊരുവനോ? ഇതേത് മൃഗം? ഇവിടെങ്ങും മുൻപ് കണ്ടിട്ടില്ലല്ലോ. ആടിന്റെ രൂപം കണ്ടപ്പോൾ സിംഹത്തിന് പേടിയായി. ദൂരെ നിൽക്കാം. ആരാണ് എന്റെ ഗുഹയിൽ? ഏതായാലും മരിക്കും. ഒരു വിദ്യ പ്രയോഗിച്ചാലോ? അത് ചോദിക്കാൻ നീ ആരാടാ? ആരും എന്നോട് ഇങ്ങനെ ഇതുവരെ സംസാരിച്ചിട്ടില്ല. അപ്പോൾ ആള് നിസ്സാരനല്ല. ഞാൻ കാട്ടിലെ രാജാവ് സിംഹം. എന്റെ ഗുഹയിൽ നിന്നും വേഗം പുറത്തിറങ്ങ. നീയാണോ അപ്പോൾ കാട്ടിലെ രാജാവെന്ന് സ്വയം പറഞ്ഞു നടക്കുന്ന സിംഹം? നീ രാജാവെങ്കിൽ ഞാൻ ചക്രവർത്തിയാണ്, എല്ലാ കാടുകളുടെയും രാജാവ്. നിന്നെ കാത്തു തന്നെയാ ഞാനിരിക്കുന്നത്. ഇത്രയും കേട്ടപ്പോൾ സിംഹം തിരിഞ്ഞോടി. എന്നാൽ ഈ വിശേഷങ്ങളൊക്കെ ഒരു കുറുക്കൻ കാണുന്നുണ്ടായിരുന്നു. കാര്യമെന്തെന്നറിയാൻ കുറുക്കനും സിംഹത്തിന്റെ പിന്നാലെയോടി. രാജാവേ, അവിടെ ഒന്ന് നിന്നാലും. അങ്ങേ എങ്ങോട്ടാണ് പരവശനായി ഓടുന്നത്? നിന്നെ കണ്ടത് നന്നായി. നീ ചക്രവർത്തിയെ കണ്ടിട്ടുണ്ടോ? ചക്രവർത്തിയോ? അതെ, അങ്ങനെ ഒരു ജന്തു എന്റെ ഗുഹയിൽ കയറിയിരിക്കുന്നു. ഇനി ഈ കാട്ടിൽ രക്ഷയില്ല. രാജാവില്ലാത്ത മറ്റേതെങ്കിലും കാടുണ്ടോ എന്ന് നോക്കട്ടെ. ഈ സിംഹത്തിന് പൊണ്ണത്തടി മാത്രമേ ഉള്ളൂ, ബുദ്ധി തീരെയില്ല. പ്രഭോ, അങ്ങേ ആരോ പറ്റിച്ചതാ. വാസ്തവം എന്തെന്ന് ഞാൻ നോക്കിയിട്ട് വരാം. വലിയ ധൈര്യശാലിയല്ലേ, പോയി നോക്കിയിട്ട് വാ മൊണ്ടൻ. കുറുക്കൻ ഓടി ഗുഹയ്ക്കടുത്ത് ചെന്നു. വെളിയിലുള്ള കാൽപ്പാടുകൾ കണ്ടപ്പോൾ തന്നെ കുറുക്കന് ആളെ പിടികിട്ടി. പ്രഭോ, അങ്ങയുടെ ഗുഹയിൽ ഒരാടാണ്. ആടോ? അത് നിനക്കെങ്ങനെ അറിയാം? ഞാൻ എത്രയോ ആടുകളെ ഗ്രാമത്തിൽ നിന്ന് മോഷ്ടിച്ചു കൊണ്ടുവന്നിരിക്കുന്നു. അങ്ങ് ധൈര്യമായി വന്നാലും പേടിയാണെങ്കിൽ എന്റെ പുറകിൽ ഒളിച്ചാൽ മതി. പാട്ടിലെ രാജാവായ ഞാൻ നിസ്സാരനായ ഒരു കുറുക്കന്റെ പിന്നിൽ ഒളിക്കുകയോ? പ്രഭോ, നമ്മുടെ വാലുകൾ തമ്മിൽ കൂട്ടിക്കെട്ടാം. ആ ജന്തു തിന്നുകയാണെങ്കിൽ ആദ്യം എന്നെ തിന്നട്ടെ, അങ്ങ് വന്നാലും. അങ്ങനെ വാലുകൾ തമ്മിൽ കൂട്ടിക്കെട്ടി സിംഹവും കുറുക്കനും ഗുഹയുടെ മുന്നിലെത്തി. കുറുക്കനെയും സിംഹത്തെയും ഒന്നിച്ചു കണ്ട ആടിന് വെപ്രാളമായി. പക്ഷേ അവരുടെ വാലുകൾ കൂട്ടിക്കെട്ടിയിരിക്കുന്നത് കണ്ടപ്പോൾ കാര്യം പിടികിട്ടി. അപ്പോൾ ഈ കുറുക്കന്റെ ധൈര്യത്തിലാ സിംഹം തിരിച്ചു വന്നിരിക്കുന്നത്. ഇപ്പൊ കാണിച്ചു കൊടുക്കാം. എപ്പോ എത്തി ചക്രവർത്തി? കുറച്ചു നേരമായി ചങ്ങാതി, നിന്നെയും കാത്തിരിക്കാൻ തുടങ്ങിയിട്ട്. അത് സാരമില്ല, സിംഹത്തെ കൊണ്ടുവന്നല്ലോ, അത് മതി. നീയാണ് ശരിക്കും കുറുക്കൻ. ഒരു സിംഹത്തെ തിന്നണമെന്ന് പറഞ്ഞപ്പോൾ നീ രാജാവിനെ തന്നെ കൊണ്ടുവന്നു. എന്താ മടിച്ചു നിൽക്കുന്നത്? ആ കിഴവനെ ഇങ്ങോട്ട് തള്ളിവിട്, അതോ ഞാൻ അങ്ങോട്ട് വരണോ? ഇത് കേൾക്കണ്ട താമസം നിലവിളിച്ചുകൊണ്ട് സിംഹം ഓടി. കുറുക്കന്റെ കാര്യം പിന്നെ പറയണോ? ഒരു
കൂട്ടിൽ ചെന്നപ്പെട്ട് കുരങ്ങനെ കുറിച്ചാണ് ഈ പാട്ട്. നല്ല രസമാ, കേട്ടോളൂ ചൂണനുറുമ്പ്. കൂട്ടുകാരെ, പന്നികൾ എപ്പോഴും ചേറിലും അഴുക്കിലും ഉരുളുന്നത് കണ്ടിട്ടില്ലേ? അത് വെറുതെ അല്ല കേട്ടോ, അതിന് പുറകിൽ ഒരു കഥയുണ്ട്. ഇതാ മേഘാലയത്തിൽ നിന്നുള്ള കഥ, പന്നിയും കടുവയും. ഒരു കടുവ ദാഹിച്ചു വലഞ്ഞ് കാട്ടിലൂടെ നടക്കുകയായിരുന്നു. എടോ വാനര, കുറച്ചു വെള്ളം കുടിക്കാൻ എന്താണ് വഴി? വഴിയുണ്ടല്ലോ, അവിടെ ആ പാറയ്ക്കടുത്ത് ഒരു ചെറിയ കുളമുണ്ട്. ഓഹോ, എന്നാൽ അങ്ങോട്ട് പോകാം. ഹായ്, നല്ല തെളിഞ്ഞ വെള്ളം. എന്തു രുചി! ഏ, പന്നിയോ വെള്ളം കുടിക്കാൻ വന്നതാവും. എന്തൊരു ദുർഗന്ധം! ഈ പന്നിയെയാണല്ലോ. ഓ, എന്തൊരാർത്തി! ഏ, എന്തൊരു നാറ്റം! ഈ പന്നി വന്ന് വെള്ളം കുടിച്ച് വെള്ളവും നറന്നു. അയ്യോ, ഇനി ഈ വെള്ളം കുടിക്കാൻ കൊള്ളില്ല. ഈ നാറ്റം സഹിച്ച് ഇവിടെ നിൽക്കാൻ എനിക്ക് വയ്യ. ഓ, ഈ കടുവ എന്നെ കണ്ട് പേടിച്ചു പോയെന്ന് തോന്നുന്നു. Oh, my God.
ശരിയാ, എന്നെ പേടിച്ചിട്ട് തന്നെയാ ഓടുന്നത്. ഈ കടുവയെ അങ്ങനെ വിട്ടാ പറ്റില്ല, പോയി ചവിട്ടിക്കൊന്നാലോ? അല്ലെങ്കിൽ വേണ്ട, പാവം, ഇവനെ പോരിന് വിളിക്കാം, നാലാൾ അറിയുകയും ചെയ്യും. ഓ, ഇന്നാരെയാണാവോ ഞാൻ കണി കണ്ടത്! കഷ്ടം തന്നെ. ഇത്രയും ദുർഗന്ധമുള്ള ഒരു മൃഗത്തെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അയ്യോ, അതാ പന്നിയാണല്ലോ. നിൽക്കവിടെ! നീ എവിടെയാ പേടിച്ചോടുന്നത്? ധൈര്യമുണ്ടെങ്കിൽ എന്നോട് പോരിന് വാ. അപ്പോ അതാണ് കാര്യം, ഞാൻ പേടിച്ചോടുകയാണെന്നാണ് ഈ വൃത്തികെട്ട ജന്തു കരുതിയിരിക്കുന്നത്. ഇവനോട് ഇപ്പോൾ പൊരുതിയാൽ എന്റെ മേലും നാറും. ശരി, എനിക്ക് സമ്മതം തന്നെ. എന്നാൽ ഇന്ന് വേണ്ട, മറ്റന്നാൾ വരൂ, നമുക്ക് പൊരുതാം. വീട്ടിലേക്ക് ഓടുന്ന വഴിയിൽ കണ്ണിൽ കണ്ട മൃഗങ്ങളോടെല്ലാം കടുവയെ പോരിന് വിളിച്ച കഥ അവൻ പറഞ്ഞു. പക്ഷേ പന്നി പറഞ്ഞ കഥ കേട്ട് വീട്ടിലുള്ളവർ ഞെട്ടി. പമ്പര വിട്ടി, നിന്റെ നാറ്റം സഹിക്കാതെ ആവണം കടുവ ഓടിയത്, അല്ലാതെ നിന്നെ പേടിച്ചിട്ടല്ല. അയ്യോ അമ്മേ, അച്ഛാ, അപ്പൂപ്പ, ഞാനിനി എന്താ ചെയ്യേണ്ടത്? കടുവ എന്നെ തിന്നും. വിഷമിക്കണ്ട, ഞാനൊരു സൂത്രം പറയാം. നീ പോരിന് പോവുക തന്നെ വേണം, പക്ഷേ അഴുക്കിലും ചേറിലും നന്നായി ഉരുണ്ടിട്ട് വേണം പോകാൻ. അപ്പൂപ്പൻ പറഞ്ഞ പോലെ തന്നെ പന്നി ചേറിലും അഴുക്കിലുമൊക്കെ നന്നായി ഉരുണ്ടു. എന്നിട്ട് പേടിച്ചിട്ടാണെങ്കിലും പോരിനെത്തി. അതാ വരുന്നുണ്ട് അഹങ്കാരി, ഒറ്റ കുതിപ്പിനവന്റെ കഥ കഴിക്കണം. ഏതായാലും കടുവ എന്നെ കൊല്ലും, പതിയെ ചെല്ല, അത്രയും നേരം കൂടി ജീവിക്കാമല്ലോ. എന്തൊരു നാറ്റം! ഈ പനിയെ ഇന്ന് നാറുന്നുണ്ടല്ലോ. എന്റെ കഥ കഴിഞ്ഞത് തന്നെ അപ്പൂപ്പന്റെ സൂത്രം ഒന്നും ഫലിക്കില്ല. ഓ, എന്തൊരു നാറ്റം! ഇവനോട് പോരിന് എനിക്ക് വയ്യ. ഓ, എന്റെ ഊഹം ശരി തന്നെ, ഇവന് എന്നെ ശരിക്കും പേടിയാ. വായിവിടെ, നമുക്ക് പോരി തുടങ്ങാം. വേണ്ട വേണ്ട, എനിക്ക് ഈ നാറ്റം സഹിക്കാൻ വയ്യ, പോരിനി മറ്റൊരിക്കലാവാം. അന്നു മുതൽക്കാണ് പന്നികൾ ചേറിലും അഴുക്കിലും കിടന്നുരുളാൻ തുടങ്ങിയത്. ദുർഗന്ധമുണ്ടായിരുന്നാൽ അപകടം മാറിപ്പോകുമെന്നും അവർ വിശ്വസിച്ചു. ചില പാട്ടുകൾ നമുക്ക് എത്ര കേട്ടാലും മതിയാവില്ല, അല്ലേ കൂട്ടുകാരെ? അങ്ങനത്തെ ഒരു പാട്ടാണ് അടുത്തത്, പഞ്ചാരക്കുഞ്ച്.
ചാക്കുവെച്ചു തുഞ്ചത്തിരുന്നു തുഴഞ്ഞു കുഞ്ചു ഇഞ്ചി കടിച്ചു രസിച്ചു കുഞ്ചു ഉണ്ണിയപ്പം തിന്നാൻ ഒരാളൂടെ എത്തി. ആരാണെന്നോ? ഒരു പുലിയച്ചൻ. അയ്യോ, പുലിയച്ചൻ ഉണ്ണിയപ്പം തിന്നോ? നമുക്ക് നോക്കാം. ഒരിക്കൽ ഒരു ഗ്രാമത്തിൽ തീരെ പൊക്കം കുറഞ്ഞ ഒരു ഭാര്യയും ഭർത്താവും താമസിച്ചിരുന്നു. ഉണ്ടനും ഉണ്ടിയും. കുഴിമടിയനായിരുന്നു ഉണ്ടൻ, പെരും കൊതിച്ചിയായിരുന്നു ഉണ്ടി. ഉണ്ടി ഒരു ദിവസം ഉറക്കമെണീറ്റപ്പോൾ അയൽവക്കത്ത് നിന്നും ഉണ്ണിയപ്പത്തിൻ്റെ മണം. ഉണ്ടിക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. ഈശ്വരാ, കൊതി നോക്കിയിരിക്കാനാണല്ലോ എൻ്റെ വിധി. എടീ, അവർ ഉണ്ണിയപ്പം ഉണ്ടാക്കട്ടെ, ചുട്ട് കഴിയുമ്പോൾ നമുക്ക് അങ്ങോട്ട് പോകാം. ഏതായാലും രണ്ടെണ്ണം തരാതിരിക്കില്ല. ഈശ്വരാ, രണ്ടുണ്ണിയപ്പമോ? ആർക്ക് വേണം? അങ്ങനെ വിട്ടാ പറ്റില്ലല്ലോ. എനിക്കും അറിയാം ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ. എങ്ങനെ? സാധനങ്ങളൊക്കെ ഞാൻ എൻ്റെ വീട്ടിൽ പോയി കൊണ്ടുവരാം. നിങ്ങൾ കാട്ടിൽ പോയി വിറക് വെട്ടിക്കൊണ്ടുവാ. നീ പോയി സാധനങ്ങൾ കൊണ്ടുവാ. നീ വന്നിട്ട് നമുക്ക് ഒരുമിച്ച് പോകാം. അങ്ങനെ ഉണ്ടി അവളുടെ വീട്ടിൽ പോയി അരിയും ശർക്കരയും നെയ്യുമായി തിരിച്ചു വന്നു. ഉണ്ടൻ ഉണ്ടിയെയും കൂട്ടി വിറകൊടിക്കാൻ കാട്ടിലേക്ക് പോയി. കണ്ണിൽ കണ്ട ചുള്ളിയെല്ലാം പെറുക്കിയെടുത്ത് രണ്ടു വലിയ കെട്ടുകളാക്കി. ആ, ഈ കെട്ട് പിടിച്ചോ. ഇത്രയും വിറകുകൊണ്ട് ഒരു നൂറുണ്ണിയപ്പം ഞാൻ ഉണ്ടാക്കും. എനിക്കും ഉണ്ണിയപ്പം തിന്നാൻ അങ്ങ് കൊതിയായി. ഇപ്പോഴാണ് ഒരു പ്രശ്നം. ഉണ്ടന്റെ തലയിൽ ആര് വിറക് കെട്ട് വെച്ചുകൊടുക്കും? അയ്യോ, രക്ഷിക്കണേ! ഏയ്, പേടിക്കണ്ട, നിങ്ങൾ പറഞ്ഞതൊക്കെ ഞാൻ കേട്ടു. വിറക് ഞാൻ പിടിച്ചു തരാം, പക്ഷേ എനിക്ക് പത്ത് ഉണ്ണിയപ്പം തരണം. എന്താ? മറ്റു മാർഗങ്ങളില്ലാതെ ഉണ്ടനും ഉണ്ടിയും പുലി പറഞ്ഞത് സമ്മതിച്ചു. അങ്ങനെ ഉണ്ടനും ഉണ്ടിയും വിറകുമായി വീട്ടിലെത്തി. കൊതിമൂത്ത ഉണ്ടി ചെന്നപാടെ അരിപ്പൊടിയും ശർക്കരയും പഴവും കുഴച്ചു മാവുണ്ടാക്കി ഉണ്ണിയപ്പം ചുട്ടു. ആകെ 16 ഉണ്ണിയപ്പം, 10 എണ്ണം പുലിക്ക്. നമുക്ക് പിന്നെ ഉണ്ടല്ലോ 6 എണ്ണം. 3 എണ്ണം എനിക്ക്, 3 എണ്ണം നിനക്ക്. 3 എണ്ണമോ? നല്ല രുചി. നമുക്ക് 2 എണ്ണം കൂടെ തിന്നാലോ? പുലി അല്ലല്ലോ ഉണ്ണിയപ്പം ഉണ്ടാക്കിയത്. ഉണ്ണിയപ്പം തിന്നു കഴിഞ്ഞപ്പോൾ ഉണ്ടൻ്റെയും ഉണ്ടിയുടെയും കണ്ണ് വീണ്ടും ഉണ്ണിയപ്പച്ചട്ടിയിലായി. ഇനി 6 എണ്ണം ഉണ്ട് ബാക്കി. പുലി വിറകൊന്ന് പിടിച്ചു തന്നല്ലേ ഉള്ളൂ, അതിന് 2 ഉണ്ണിയപ്പം മതി. ആ, അത് മതി, അത് മതി. ഇനി 2 എണ്ണം മിച്ചം. അത് മതി ആ കൊതിയൻ പുലിക്ക്.
പക്ഷേ പെരുങ്കൊതിച്ചിയായ ഉണ്ടി ഉണ്ടനറിയാതെ ഒരെണ്ണം കൂടി തട്ടിയെടുത്തു. മിച്ചം ഉണ്ടായിരുന്ന ഒന്നും ഉണ്ടി അറിയാതെ ഉണ്ടനും തിന്നു. നേരം സന്ധ്യയായി. ഉണ്ടനും ഉണ്ടിക്കും വെപ്രോളമായി. പുലി വരുമ്പോ നമ്മൾ എന്തു ചെയ്യും? ആ പേടിക്കാതെ, പുലിയെ നമ്മൾ ഓടിക്കും. സന്ധ്യ മയങ്ങിയപ്പോ പുലി വന്നു. ഏയ്, ഇവിടെ ആരും ഇല്ലേ? എവിടെ എന്റെ ഉണ്ണിയപ്പം? ഇറങ്ങി വാ, എന്നെ പറ്റിച്ച് ഒളിച്ചിരിക്കുന്നു. ഞാനിപ്പ കാണിച്ചു തരാം. അയ്യോ, അഹങ്കാരികളെ, തട്ടൻ പുറത്ത് ഒളിച്ചിരിക്കുന്നു. അയ്യോ, വെള്ളം വെള്ളം, എനിക്ക് വയ്യേ. അയ്യോ, പാമ്പ്! എടിയേ, നമ്മുടെ വിദ്യ ഫലിച്ചു. പുലി കിണറ്റിൽ വീണടിയേ. കിണറ്റിൽ വീണ പുലിയെ കാണാൻ ഉണ്ടനും ഉണ്ടിയും താഴേക്ക് കുതിച്ചു. പക്ഷെ കിണറ്റിൻ കരയിൽ ഒഴിച്ചിരുന്ന എണ്ണയിൽ തന്നെ ഉണ്ടനും ഉണ്ടിയും കിണറ്റിലേക്ക് തന്നെ വീണു. അയ്യോ, രക്ഷിക്കണേ! അയ്യോ, നോക്കണേ, താൻ കുഴിച്ച കുഴിയിൽ താൻ തന്നെ വീണു. പുഴയിൽ വീണാൽ എങ്ങനെ കേറും? എന്താ സംശയം? വേറൊരു ആന തന്നെ വരണം. ആ ആനയെ മുങ്ങിപ്പോയാലോ? ഇതാ നല്ല രസമുള്ള ഒരു നാടൻ പാട്ട്. Thank you.
കഥയാണ്. അങ്ങ് വടക്കുനിന്നുള്ളതാ. ഒരു പാവ മനുഷ്യൻ ഒരു കടുവയെ രക്ഷിച്ചു. പക്ഷേ കടുവയ്ക്കാണെങ്കിലോ, അയാളെ തിന്നണം. അപ്പോഴതാ ഒരു സൂത്രക്കാരൻ. സൂത്രക്കാരൻ എന്താ ചെയ്തതെന്നറിയണ്ടേ? വാ കൂട്ടുകാരെ, നമുക്ക് കഥ കണ്ടു നോക്കാം. വേട്ടക്കാരന്റെ കെണിയിൽ വീണ് കിടക്കുകയായിരുന്നു ഒരു കടുവ. ഇയാളെ പറ്റിച്ച് രക്ഷപ്പെടാം. ഇതെന്ത് കഥ? കടുവ പ്രാർത്ഥിക്കുകയോ? ഹേ മനുഷ്യ, നിങ്ങൾക്ക് ദൈവത്തിൻ്റെ ഒരു സന്ദേശമുണ്ട്, സ്വീകരിച്ചാലും. ദൈവത്തിൻ്റെ സന്ദേശമോ? അതെ, എനിക്ക് ദൈവത്തിൻ്റെ വെളിപാടുണ്ടായിരിക്കുന്നു. ഒരു സാധുവായ മനുഷ്യൻ എന്നെ തേടി വരുമെന്നും അയാൾക്ക് ഭഗവാൻ അരുളിച്ചെയ്ത സന്ദേശം നൽകണമെന്നുമായിരുന്നു വെളിപാട്. ആ മനുഷ്യൻ നിങ്ങൾ തന്നെയാണ്. എന്നാൽ വേഗമാകട്ടെ, ആ സന്ദേശം എനിക്ക് പറഞ്ഞു തരൂ. പറഞ്ഞു തരാമല്ലോ, പക്ഷേ എന്നെ തുറന്നുവിടണം. ഏ, തുറന്നുവിടാനോ? തുറന്നുവിട്ടാൽ നീ എന്നെ തിന്നും. പക്ഷേ തുറന്നുവിട്ടാലേ മന്ത്രം പറഞ്ഞു കൊടുക്കൂ എന്ന് കടുവയും ശഠിച്ചു. അവസാനം ഗ്രാമീണൻ കടുവയെ തുറന്നുവിട്ടു. എവിടെ സന്ദേശം? താങ്കൾ എന്റെ ഭക്ഷണമാകണം എന്നതാണ് ദൈവത്തിന്റെ സന്ദേശം. എടാ ദുഷ്ടാ, നിന്നെ തുറന്നു വിട്ട എന്നെ തന്നെ നീ തിന്നുന്നോ? അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾ എന്റെ ഭക്ഷണമാണ്, എനിക്ക് വിശക്കുന്നു. ഗ്രാമീണൻ കേണപേക്ഷിച്ചപ്പോൾ കടുവ ഒരു വിട്ടുവീഴ്ച ചെയ്തു. ശരി, നമുക്ക് മൂന്ന് പേരുടെ അഭിപ്രായം ചോദിക്കാം. ആരെങ്കിലും ഒരാൾ നിങ്ങളെ കൊല്ലണ്ട എന്ന് പറയുകയാണെങ്കിൽ ഞാൻ നിങ്ങളെ വിട്ടയക്കാം. കടുവയും ഗ്രാമീണനും മധ്യസ്ഥരെ അന്വേഷിച്ച് നടന്നു. ഈ കടുവയെ ഞാൻ വേടന്റെ കൂട്ടിൽ നിന്നും രക്ഷിച്ചു. രക്ഷപ്പെട്ടു കഴിഞ്ഞപ്പോൾ എന്നെ തിന്നണം എന്ന് പറയുന്നു. ഇത് ന്യായമാണോ? ന്യായം തന്നെ, എന്താ സംശയം? ഈ മനുഷ്യർ ഞങ്ങളെ കൊണ്ട് എല്ലാം ഉറിയെ പണിയെടുപ്പിക്കും. അടിക്കുകയും തൊഴിക്കുകയും ഒക്കെ ചെയ്യും. രോഗം വന്നാൽ ഉപേക്ഷിക്കും. അത്രയ്ക്ക് ക്രൂരന്മാരായവര്. ഇയാളെ തിന്നണം. അയാൾ കടുവയോടൊപ്പം അടുത്തയാളെ അന്വേഷിച്ചു നടന്നു. കടുവ പറയുന്നത് ന്യായം തന്നെ. മനുഷ്യർ എത്ര ക്രൂരന്മാരാണ്. എന്റെ ഭാര്യയെ ഒരു മനുഷ്യൻ കൊന്നു. എന്നിട്ട് അവളുടെ തോല് വിറ്റ് അയാൾ പണമുണ്ടാക്കി. ഈ മനുഷ്യനെ തിന്നുക തന്നെ വേണം. അവർ അടുത്ത മധ്യസ്ഥനെ അന്വേഷിച്ച് നടന്നു. ഗ്രാമീണന്റെ കഥ കേട്ടപ്പോൾ കുറുക്കന് പ്രശ്നത്തിന്റെ ഗൗരവം മനസ്സിലായി. നിങ്ങൾ പറയുന്നത് എനിക്ക് ശരിക്കും മനസ്സിലാവുന്നില്ല. അപ്പോൾ ഈ മനുഷ്യൻ കൂട്ടിൽ കിടക്കുമ്പോൾ കടുവച്ചേട്ടൻ അതുവഴി വന്നു ഇല്ലേ? ഛേ ഛേ, വിഡ്ഢിത്തം! ഞാനായിരുന്നു കൂട്ടിൽ. ആ ശരി ശരി, അപ്പോൾ ഈ മനുഷ്യൻ പ്രാർത്ഥിക്കുകയായിരുന്നു. കണ്ണു തുറന്നപ്പോൾ കടുവച്ചേട്ടനെ കണ്ടു അല്ലേ? ഛായ്, അസംബന്ധം! ഞാനായിരുന്നു കൂട്ടിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്.
ആ ശരിയാണ്, കടുവച്ചേട്ടൻ കൂട്ടിലായിരുന്നു. അപ്പോൾ ഇവിടെ എങ്ങനെ എത്തി? കുറുക്കൻ ഒന്നും അറിയാത്ത പോലെ പിന്നെയും ചോദിച്ചു. മൊണ്ട ശിരോമണി, ഇത്രയും പറഞ്ഞിട്ടും മനസ്സിലായില്ലേ? എന്തോ ഒരു പ്രശ്നമുണ്ട്, നമുക്ക് സംഭവം നടന്ന സ്ഥലത്ത് പോകാം. ആ ശരി, പോകാം. കടുവയും കുറുക്കനും ഗ്രാമീണനും അങ്ങനെ കാട്ടിൽ കടുവ കിടന്ന കൂട്ടിനടുത്തെത്തി. ഇനി ഞാനൊന്ന് കാണട്ടെ കാര്യങ്ങൾ എങ്ങനെയാണ് സംഭവിച്ചതെന്ന്. ഈ മനുഷ്യൻ കൂട്ടിൽ കയറട്ടെ. കടുവച്ചേട്ടൻ എങ്ങനെയാണോ പ്രാർത്ഥിച്ചുകൊണ്ട് നിന്നത് അങ്ങനെ ചെയ്യട്ടെ. ഓ, ഈ മണ്ടനോട് എത്ര തവണ പറയണം ഞാനായിരുന്നു കൂട്ടിൽ. അതെങ്ങനെ? കടുവച്ചേട്ടൻ എങ്ങനെ കൂട്ടിൽ കയറും? ഓ, മൊര കഴുത, ദാ ഇങ്ങനെ. ഇപ്പൊ മനസ്സിലായോ? ശരി, സമ്മതിച്ചു. ഇനി നിങ്ങൾ ആ കൂടടയ്ക്കൂ, ഞാനൊന്ന് കാണട്ടെ നിങ്ങൾ എങ്ങനെയാണ് അത് തുറന്നതെന്ന്. ഇനി ഞാൻ കൂട് തുറക്കട്ടെ? എടോ മനുഷ്യ, നിങ്ങളെപ്പോലൊരു പമ്പര വീട്ടിയെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. വേഗം ഓടി രക്ഷപ്പെടാൻ നോക്ക്. ഗ്രാമീണൻ ഇത് കേൾക്കാത്ത താമസം കുറുക്കന് നന്ദി പോലും പറയാതെ ഓടി രക്ഷപ്പെട്ടു. കടുവച്ചേട്ട, ചേട്ടൻ ഇനി സൗകര്യം പോലെ പ്രാർത്ഥിച്ചോളൂ. അടുത്തത് ഒരു ആനപ്പാട്ടാണ്. പണ്ട് പണ്ട് ഒരു തയ്യൽക്കാരൻ എന്നും പഴം കൊടുത്ത് ഒരു ആനയെ ചങ്ങാതിയാക്കി. എന്നിട്ടോ ഒരു ദിവസം ആനയെ പറ്റിച്ചു. ഈ കഥ നമുക്ക് പാട്ടായി പാടാം. വാ കൂട്ടുകാരെ. പണ്ടു പണ്ടൊരു നാട്ടിലുണ്ടൊരു കൊമ്പനാന, മിടുമിടുക്കൻ തടിമിടുക്കൻ കൊമ്പനാന. പണ്ടു പണ്ടൊരു നാട്ടിലുണ്ടൊരു കൊമ്പനാന, മിടുമിടുക്കൻ തടിമിടുക്കൻ കൊമ്പനാന. പുഴയിലെന്നും നീന്തി നീന്തി കുളിക്കുമാന, കറു കറുമ്പൻ കുറു കുറുമ്പൻ കൊമ്പനാന. ൻ തടിമിടുക്കൻ കൊമ്പനാന.
ഇനിയൊരു കഥയാണ്. നമ്മുടെ നാട്ടിൽ സാധാരണയായി പറഞ്ഞു കേൾക്കാറുള്ള ഒരു മുത്തശ്ശി കഥ, ചെണ്ടകൊട്ടിയ കുരുങ്ങ്. പണ്ടൊരു കാട്ടിൽ വികൃതിയായ ഒരു കുരങ്ങൻ താമസിച്ചിരുന്നു. ആ വികൃതി കുരങ്ങൻ താഴെ വീണു എന്ന് തോന്നുന്നു. നമുക്ക് നോക്കാം. അയ്യോ, അയ്യോ, എന്റെ വാല് മുറിഞ്ഞേ. അയ്യോ, കരഞ്ഞിട്ട് കാര്യമില്ല, വേഗം വൈദ്യരെ പോയി കാണൂ. വൈദ്യരെ, വൈദ്യരെ, ഒന്ന് വേഗം വായോ. എന്താ, എന്തു പറ്റി? എന്തിനാ കിടന്ന് നിലവിളിക്കുന്നത്? എന്റെ വാല് മുറിഞ്ഞു, വേഗം മരുന്ന് വെച്ച് കെട്ടിത്തരണം. നോക്കട്ടെ. അയ്യോ വൈദ്യരെ, ഈ ചതി എന്നോട് വേണ്ടായിരുന്നു. എടോ മർക്കടാ, കിടന്ന് നിലവിളിക്കാതെ. ആ വാലുകൊണ്ട് ഒരു പ്രയോജനവുമില്ല. മുറിഞ്ഞ വാൽ മുറിച്ചു കളയണം, അതാ രീതി. എന്നാ പിന്നെ വാല് മുറിച്ച കത്തി ഇങ്ങ് തന്നേക്ക്. കത്തിയോ? എന്തിന്? വൈദ്യരെ, ഒന്നുകിൽ എന്റെ മുറിച്ച വാല് ചേർത്ത് തരണം, ഇല്ലെങ്കിൽ വാലിന് പകരം കത്തി വേണം. കുരങ്ങന്റെ ബഹളം സഹിക്കാനാവാതെ വൈദ്യര് കത്തി കൊടുത്തു. കത്തി വാങ്ങി കുരങ്ങൻ യാത്രയായി. ഒരു കുട്ടിയല്ലേ മാങ്ങ എറിയുന്നത്? ചെന്നാ ചിലപ്പോ ഒരു മാങ്ങ കിട്ടിയേക്കും. കുട്ടി, ഇങ്ങനെ മാങ്ങ എറിഞ്ഞാൽ അത് വീഴില്ല. ഈ കത്തി കൊണ്ട് എറിഞ്ഞു നോക്ക്, ഉറപ്പായും വീഴും. മാങ്ങ വീണു. എന്റെ കത്തി എവിടെ? കത്തിയോ? അതാ മാവുമേൽ തങ്ങിയിരിപ്പുണ്ട്. കൊള്ളാം, കത്തി വാങ്ങി മാങ്ങ എറിഞ്ഞിട്ട് ഇപ്പൊ കത്തിയില്ലെന്നോ? എനിക്ക് എന്റെ കത്തി ഇപ്പൊ കിട്ടണം. കത്തിയില്ലെങ്കി എനിക്ക് ആ മാങ്ങ തരണം. കുരങ്ങന്റെ നിർബന്ധം സഹിക്കാനാവാതെ കുട്ടി മാങ്ങ കുരങ്ങന് കൊടുത്തു. കുരങ്ങൻ മാങ്ങയുമായി യാത്രയായി. വഴിയിൽ ഒരലക്കുകാരി പെണ്ണിനെ അവൻ കണ്ടു. എന്തുപറ്റി പെങ്ങളെ, അലക്കൊന്നുമില്ലേ? എന്തു പറയാൻ, അലക്കാൻ ധാരാളമുണ്ട്, പക്ഷെ വിശന്നിട്ട് വയ്യ. ഇതാ ഈ മാങ്ങ തിന്നോളൂ. പക്ഷേ പെണ്ണ് മാങ്ങ തിന്നു കഴിഞ്ഞപ്പോൾ കുരങ്ങന്റെ സ്വഭാവം മാറി. ഏ, മാങ്ങ മൊത്തം തിന്നോ? എനിക്ക് ഇപ്പൊ അത് തിരിച്ചു കിട്ടണം. മാമ്പഴം തിന്നാൻ പറഞ്ഞു, ഞാൻ മാമ്പഴം തിന്നു, ഇനി എങ്ങനെയാ അത് തിരിച്ചു തരിക? അതൊന്നും പറഞ്ഞാ പറ്റില്ല, എനിക്കെന്റെ മാമ്പഴം തിരികെ വേണം, ഇല്ലെങ്കിൽ നീ എന്റെ കൂടെ വരണം. കുരങ്ങന്റെ ബഹളം സഹിക്കാതായപ്പോൾ പെണ്ണ് കുരങ്ങന്റെ കൂടെ പോയി. കുറേ ദൂരം പോയപ്പോൾ ഒരാൾ ചക്കിൽ എണ്ണയാട്ടുന്നത് കണ്ടു. ഒരാൾ മാത്രം ചക്ക് തിരിക്കുന്നത് പ്രയാസമല്ലേ, ഈ പെണ്ണിനെ സഹായിയായി നിർത്തിക്കോളൂ. നന്നായി, വളരെ ഉപകാരം. പെണ്ണ് ചക്ക് തിരിക്കാൻ തുടങ്ങി. അല്പസമയം കഴിഞ്ഞപ്പോൾ കുരങ്ങൻ ബഹളം വെച്ചു. എനിക്കിവിടെ ഇരിക്കാൻ നേരമില്ല, എനിക്ക് പോകണം, നീ വാ പെണ്ണേ. അത് നടക്കില്ല, എന്നെ സഹായിക്കാൻ ആരുമില്ല, ഇവളിവിടെ നിൽക്കട്ടെ. എന്നാൽ ശരി, പെണ്ണിന് പകരം കുറച്ച് എണ്ണ തരൂ, ഞാൻ പോയിക്കൊള്ളാം. പെണ്ണിന് പകരം എണ്ണയും വാങ്ങി
കുരങ്ങൻ സന്തോഷത്തോടെ പോയി. വഴിയിൽ ഒരമ്മൂമ്മ ദോശ ചുടുന്നത് കണ്ടു. എന്താ അമ്മൂമ്മേ, ഇങ്ങനെയാണോ ദോശ ചുടുന്നത്? ദോശ കണ്ടിട്ട് വട പോലെയുണ്ട്. മക്കളെ, എണ്ണയില്ലാത്തത് കൊണ്ടാ ദോശ മുറിഞ്ഞു പോണത്. അതാണോ കാര്യം? ഇതാ ഈ എണ്ണ എടുത്തോളൂ. കുരങ്ങൻ കൊടുത്ത എണ്ണ കൊണ്ട് അമ്മൂമ്മ ദോശ ചൂടാൻ തുടങ്ങി. എണ്ണ മുഴുവനും തീർത്തോ? അമ്മൂമ്മേ, എനിക്ക് എന്റെ എണ്ണ തിരികെ വേണം. ഇത് കൊള്ളാം, എണ്ണ കൊണ്ടല്ലേ ദോശ ചുട്ടത്. അമ്മൂമ്മ മക്കൾക്ക് ഒരു ദോശ തരാം പോരേ? ശരി, ദോശയെങ്കിൽ ദോശ. ദോശയും വാങ്ങി കുരങ്ങൻ യാത്രയായി. വഴിയിൽ അവനൊരു ചെണ്ടക്കാരനെ കണ്ടു. ഹായ് ചെണ്ട. എന്താ ചെണ്ടക്കാരാ നിർത്തിക്കളഞ്ഞത്? രാവിലെ മുതൽ ഞാൻ ഈ ചെണ്ട കൊട്ടുന്നു, ക്ഷീണം കൊണ്ടിനി കൊട്ടാൻ വയ്യ. വിഷമിക്കണ്ട, ഈ ദോശ തിന്ന് ക്ഷീണം മാറ്റിക്കോളൂ. ചെണ്ടക്കാരൻ ദോശ വാങ്ങി ആർത്തിയോടെ തിന്നു. അപ്പോഴേക്കും കുരങ്ങൻ പതിവ് പോലെ ബഹളം വെച്ചു തുടങ്ങി. എനിക്ക് എന്റെ ദോശ വേണം. ദോശയോ? അത് ഞാൻ തിന്നുപോയല്ലോ. എനിക്ക് എന്റെ ദോശ വേണം, ഇല്ലെങ്കിൽ ഈ ചെണ്ട വേണം. കുരങ്ങന്റെ ബഹളം കലശലായപ്പോൾ ചെണ്ടക്കാരൻ തന്റെ ചെണ്ട അവന് കൊടുത്തു. കുരങ്ങൻ ചെണ്ടയും വാങ്ങി ഒരു മരത്തിന് മുകളിൽ കയറിയിരിപ്പായി. എന്നിട്ടോ വാലുപോയി കത്തി കിട്ടി, ഡും ഡും ഡും. കത്തി കൊടുത്തു മാങ്ങ കിട്ടി, ഡും ഡും ഡും. മാങ്ങ കൊടുത്തു പെണ്ണിനെ കിട്ടി, ഡും ഡും ഡും. പെണ്ണിനെ കൊടുത്തു എണ്ണ വാങ്ങി, ഡും ഡും ഡും. എണ്ണ കൊടുത്തു ദോശ വാങ്ങി, ഡും ഡും ഡും. ദോശ കൊടുത്തു ചെണ്ട കിട്ടി, ഡും ഡും ഡും. കൂട്ടുകാരെ, നമുക്കൊന്ന് ഉഷാറാവണ്ടേ? ഒരു കളി ആയാൽ എന്താ, ഒരു നാടൻ കളി മാണിക്ക ചെമ്പഴുക. നിങ്ങൾ വട്ടത്തിലിരിക്കണം. ഇനി നടുക്കൊരാളെ ഇരുത്ത, അയാളാണ് പൊട്ടൻ. എന്നിട്ട് ഒരു പഴുത്ത അടയ്ക്ക പൊട്ടൻ കാണാതെ കൈമാറിപ്പോണം. അടയ്ക്ക ആരുടെ കയ്യിലാണെന്ന് പൊട്ടൻ കണ്ടുപിടിക്കും. ഇനി കണ്ടുപിടിച്ചാലോ അയാൾ നടുക്കിരിക്കും. അങ്ങനെ കളി തുടരാം. എന്നാ നമുക്ക് കളി തുടങ്ങാം. ആ
കല്യാണത്തിന് പോയിട്ടില്ലേ, സദ്യ കണ്ടിട്ടുണ്ട് അല്ലേ? എന്നാ പറയാമോ ഒരു കടുവയുടെ കല്യാണം എങ്ങനെയിരിക്കും? ഇതാ ഒരു കടുവ കല്യാണം കഴിച്ച കഥ. വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഒരു നാടോടിക്കഥയായത്. ഒരു പൂജാരി കാട്ടിലൂടെ തൻ്റെ ഗ്രാമത്തിലേക്ക് പോകും വഴി ഒരു കടുവയുടെ മുന്നിൽ ചെന്നുപെട്ടു. പക്ഷെ കടുവയ്ക്ക് പൂജാരിയോട് അലിവ് തോന്നി. അപ്പൂപ്പൻ എങ്ങോട്ടാ പോകുന്നത്? മോനെ, അപ്പൂപ്പൻ ഒരു കല്യാണത്തിന് പോയിട്ട് വരുന്ന വഴിയാ. കല്യാണമോ? എന്താണ് അപ്പൂപ്പ കല്യാണമെന്ന് വെച്ചാൽ? ആണും പെണ്ണും ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങുന്നതാണ് കല്യാണം. ഓഹോ, അങ്ങനെയാണോ? എന്നാൽ അപ്പൂപ്പ എനിക്കും ഒരു കല്യാണം കഴിക്കണം. ജീവൻ രക്ഷിക്കണമെങ്കിൽ എന്തെങ്കിലും ഉപായം പറഞ്ഞേ പറ്റൂ. ശരി, നീ രണ്ട് ദിവസം കഴിഞ്ഞ് എൻ്റെ വീട്ടിലേക്ക് വരൂ. ഒരു സുന്ദരി കടുവയുമായുള്ള കല്യാണം ഞാൻ നടത്തിത്തരാം. പൂജാരി വീട്ടിലെത്തിയ ഉടൻ തന്നെ തൻ്റെ മിത്രങ്ങളായ നാട്ടുകാരെ വിളിച്ച് ഒരു വലിയ കൂടുണ്ടാക്കി. കടുവ വരുന്നതും കാത്തിരുന്നു. അപ്പൂപ്പാ, അപ്പൂപ്പാ, ഞാനിങ്ങെത്തി. എന്നാൽ പൂജാരി പേടിച്ച് വീട്ടിന് വെളിയിലിറങ്ങാൻ തയ്യാറായില്ല. നീ വന്നോ? ഞാൻ കല്യാണം നടക്കാൻ വേണ്ടിയുള്ള ചില മന്ത്രങ്ങൾ ചൊല്ലുകയാണ്. വെളിയിലുള്ള കൂട്ടിൽ കയറി വാതിലടച്ചു കിടന്നോ. ഇത് കല്യാണത്തിൻ്റെ ഒരു ചടങ്ങാണ്. അതിനെന്താ അപ്പൂപ്പ, ഇപ്പോൾ തന്നെ ഞാൻ കൂട്ടിൽ കയറാമല്ലോ. കല്യാണം കഴിക്കാൻ ഇത്രയും കഷ്ടപ്പെടണമെന്ന് ഞാൻ അറിഞ്ഞില്ല. അയ്യോ അയ്യോ അയ്യോ, എനിക്ക് കല്യാണം വേണ്ടായേ, ഞാനിപ്പോ ചാവും. അയ്യോ, രക്ഷിക്കണേ. നീ എന്തറിയാത്ത ഏതോ കടുവച്ചാരാണ്. ആ, രക്ഷിച്ചേക്കാം. നീ എന്നെ രക്ഷിച്ചില്ലേ, എനിക്ക് നിന്നെ കല്യാണം കഴിക്കണം. നിന്നെ മതി, എനിക്ക് സമ്മതം. എനിക്ക് സന്തോഷമായി. എല്ലാ പൂജാരി അപ്പൂപ്പൻ്റെ മന്ത്രം കൊണ്ടാണ് നടന്നത്. എന്നെ കൂട്ടിലാക്കി വിട്ടതുകൊണ്ടാണല്ലോ നിന്നെ കിട്ടിയത്. നമുക്ക് പോയി അപ്പൂപ്പൻ്റെ അനുഗ്രഹം വാങ്ങണം. അപ്പൂപ്പ, അപ്പൂപ്പ, അയ്യോ, ആ കടുവ ചത്തില്ലേ? എന്നെ പിടിക്കാൻ തന്നെയാണ് വേറൊന്നിനെയും കൂട്ടി തിരിച്ചു വന്നിരിക്കുന്നത്. അപ്പൂപ്പ, അപ്പൂപ്പ,
വേഗം ഇറങ്ങി വാ. അപ്പൂപ്പൻ്റെ അനുഗ്രഹം കൊണ്ട് എൻ്റെ കല്യാണം കഴിഞ്ഞു. ഞാൻ എൻ്റെ പെണ്ണിനെയും കൊണ്ടാ വന്നിരിക്കുന്നത്. അപ്പൂപ്പൻ ഞങ്ങളെ അനുഗ്രഹിക്കണം. അപ്പൂപ്പന് തീരെ സുഖമില്ല. എനിക്ക് സന്തോഷമായി. എൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും നിങ്ങൾക്കുണ്ട്. ദക്ഷിണ വച്ചിട്ട് പോക്കോ. ദൈവം കാത്തു, പൊട്ടക്കണ്ണൻ മാവിലെറിഞ്ഞതുപോലെയായി. തത്തമ്മ പെണ്ണിനെ കുറിച്ചുള്ള ഒരു പാട്ടാണ് ഇനി. ചുണ്ടിലും കാതിലും കാലിലും ഒക്കെ പൊണ്ണണിഞ്ഞ ഒരു മിടുക്കി തത്തമ്മ. കൂടി പാടിക്കോ. തത്തപ്പാനങ്കിളിയെ, നിൻകൂടെ പോരണയോ. വിഡ്ഡിയെ കുറിച്ചുള്ള കഥയാണ് അടുത്തത്. അസമിൽ നിന്നുള്ള കഥയാണിത്. കണ്ടോളൂ കുരങ്ങന്മാരുടെ സഹായം. അസമിലെ ഒരു ഗ്രാമത്തിൽ പാവപ്പെട്ട ഒരു കർഷകൻ താമസിച്ചിരുന്നു. എന്തൊരു ചൂട്! പുഴയിൽ പോയി കുളിച്ചു വരാം. ഏതായാലും പുഴയിലേക്ക് പോവുകയല്ലേ. കുറച്ച് ഞണ്ടും കൂടി പിടിക്കാം. ചന്തയിൽ കൊണ്ട് വിറ്റാൽ നല്ല വില കിട്ടും. നിറയെ വെള്ളം. ഏതായാലും ആദ്യം ഞണ്ട് പിടിക്കാം, പിന്നീടാവാം കുളി. പക്ഷേ നേരെ ഉച്ചയായിട്ടും കർഷകന് കിട്ടിയതോ വെറും 4 ഞണ്ടുകൾ. കഷ്ടമായി പോയി. ഞാൻ വെറുതെ ബുദ്ധിമുട്ടി.
ഇനി ഈ പുഴവക്കൽ കുറച്ചു നേരം കിടക്കാം. ക്ഷീണമൊന്ന് മാറട്ടെ, എന്നിട്ടാകാം കുളി. ഇയാള് ഞണ്ടു പിടിക്കാൻ വന്നതാവും, പാവം ഉറങ്ങിപ്പോയി. ഏതായാലും കൂടയിലെ ഞണ്ടുകളൊക്കെ രക്ഷപ്പെടും, നമുക്ക് ഇയാളെ സഹായിച്ചാലോ? ഈ കൂട നിറച്ചും ഞണ്ടു പിടിച്ചു കൊടുക്കാം. ശരി, ഇയാളെ വിളിച്ചുണർത്താം. അയ്യോ, ഇയാള് മരിച്ചുപോയെന്ന് തോന്നുന്നു. കഷ്ടം തന്നെ, നമുക്കിനി ഇയാളുടെ ശരീരം വീട്ടിലെത്തിക്കാം. ഇനി നമുക്ക് പോകാം, ഗ്രാമീണര് വന്ന് ഇയാളെ കൊണ്ടുപോയിക്കോളൂ. ഞാൻ എങ്ങനെ ഇവിടെ എത്തി? എന്റെ കൂടെ എവിടെ? എന്തത്ഭുതം, കൂടെ നിറച്ചും ഞണ്ടോ! ഇത് ജലദേവതയുടെ കടാക്ഷം തന്നെ. കർഷകന് വന്ന സൗഭാഗ്യം നാട്ടിൽ പാട്ടായി. സന്ധ്യയായപ്പോൾ അത്യാഗ്രഹിയായ മറ്റൊരു നാട്ടുകാരൻ അയാളെ കാണാനെത്തി. വരണം ചങ്ങാതി, എന്തുണ്ട് വിശേഷം? സുഹൃത്തേ, എങ്ങനെയാ ജലദേവതയുടെ കടാക്ഷം കിട്ടിയത്? എനിക്കും കൂടി ഒന്ന് പറഞ്ഞു തരൂ. കർഷകൻ അപ്പോൾ തനിക്കുണ്ടായ അനുഭവം സുഹൃത്തിനോട് പറഞ്ഞു. അപ്പോ അതാണ് കാര്യം. പിറ്റേ ദിവസം അയാൾ കൂടയുമായി വന്ന് പുഴവക്കിലെ മരത്തണലിൽ കിടപ്പായി. കുറച്ചു കഴിഞ്ഞപ്പോൾ കുരങ്ങന്മാർ വന്നു. അവർ കൂട നിറച്ചും ഞണ്ടു പിടിച്ചു. കഷ്ടം തന്നെ, ഇയാളും മരിച്ചു എന്ന് തോന്നുന്നു. കുരങ്ങന്മാർ അയാളെയും ചുമലിലേറ്റി ഗ്രാമത്തിലേക്ക് നടന്നു. ഈ മനുഷ്യന് നല്ല ഭാരമുണ്ട്. അതെ അതെ, കുന്നു കയറുമ്പോ സൂക്ഷിക്കണം, അല്ലെങ്കിൽ അയാൾ താഴെ കുഴിയിലേക്ക് വീഴും. അയ്യോ, അബദ്ധമായോ? ഏതായാലും കണ്ണു തുറന്ന് കിടക്കാം. എന്റെ കൈ വേദനിക്കുന്നു, എനിക്കിനി ചുമക്കാൻ വയ്യ. അയ്യോ, എന്റെ കാൽ വഴുതുന്നത് പോലെ. ചതിച്ചോ? അയ്യോ, സൂക്ഷിക്കണേ, കാല് വഴുതിയാൽ ഞാൻ കുഴിയിലേക്ക് വീഴും. അയ്യോ, ഒരിടത്ത് രണ്ട് ചങ്ങാതിമാരുണ്ടായിരുന്നു, മണ്ണാങ്കട്ടയും കരിയിലെ.
അങ്ങനെയിരിക്കെ അവരൊരു ദിവസം കാശിക്ക് പോയി. അപ്പോഴോ ഭയങ്കര കാറ്റും മഴയും. നമുക്കീ മുത്തശ്ശിക്കഥ പാട്ടായി പാടിയാലോ കൂട്ടുകാരെ? കുടിക്കോ. കഥയാണ് അടുത്തത്. ഒട്ടകത്തെ ചതിച്ച സൂത്രക്കാരൻ കുറുക്കനെ ഒട്ടകവും ശരിക്കും ഒന്ന് പറ്റിച്ചു. എങ്ങനെയാ പറ്റിച്ചതെന്ന് അറിയണ്ടേ? കഥ കണ്ടോളൂ. ഒട്ടകവും കുറുക്കനും. ഒട്ടകവും കുറുക്കനും ചങ്ങാതിമാരായിരുന്നു. ഒരു പാവത്താനായിരുന്നു ഒട്ടകം, എന്നാൽ കുറുക്കനോ കൗശലക്കാരനും. കുറുക്കൻ ഒരു ദിവസം രാവിലെ ആഹാരം അന്വേഷിച്ചിറങ്ങി. ഓ, എന്തൊരു കഷ്ടം! നടന്ന് നടന്ന് തളർന്നു. ഇനി കുറെ നേരം ഇവിടെ ഇരിക്കാം. എന്താ ചങ്ങാതി, ആകെ ക്ഷീണിച്ചാണല്ലോ ഇരിപ്പ്. എന്തു പറയാൻ സുഹൃത്തേ, നടന്ന് നടന്ന് ക്ഷീണിച്ചു. ഇനി ഒരടി നടക്കാൻ വയ്യ. ചങ്ങാതി വിഷമിക്കണ്ട, എന്റെ പുറത്ത് കയറിക്കോളൂ, ഞാൻ താങ്കളെ ചുമന്നോളാം. ഏ, പുറത്തു കയറാനോ? അത് ബുദ്ധിമുട്ടാവില്ലേ? ഈ വിഷമാവസ്ഥയിൽ സഹായിച്ചില്ലെങ്കിൽ പിന്നെ സുഹൃത്തെന്ന് പറയുന്നതിൽ അർത്ഥമില്ലല്ലോ. ഞാൻ പതിയെ നടക്കാം, പുറത്ത് കയറി ബലമായി പിടിച്ചിരുന്നോളൂ. ഒട്ടകത്തിന്റെ പുറത്തുള്ള ഈ യാത്ര വളരെ രസം തന്നെ. എന്തായാലും ഇനി ഇങ്ങനെ മതി യാത്ര.
നടക്കണ്ടല്ലോ, സുഖമായി യാത്രയും ചെയ്യാം. പക്ഷെ എന്തു പറഞ്ഞ് എന്നും ഈ ഒട്ടകത്തിന്റെ പുറത്ത് കയറും. ചങ്ങാതി വീടെത്തി, എന്താ ആലോചിക്കുന്നത്? ഏയ്, ഒന്നുമില്ല, ഞാൻ താഴെ ഇറങ്ങുന്നതിനെ കുറിച്ച് ആലോചിക്കുകയായിരുന്നു. അതിനെന്താ വിഷമം? എന്തുണ്ട് വഴി? ഒരു വിദ്യയും തോന്നുന്നില്ലല്ലോ. ഇത് തന്നെ വിദ്യ, കൈ ഒടിഞ്ഞുപോയി എന്ന് ആ മണ്ടൻ ഒട്ടകത്തെ പറഞ്ഞ് വിശ്വസിപ്പിക്കാം. കുറുക്കനെ കാണുന്നില്ലല്ലോ, ഇനി പനി പിടിച്ച് കിടപ്പായോ? എന്തു പറ്റി ചങ്ങാതി? എന്ത് കിടപ്പായത്? ഒന്നും പറയണ്ട, ഇന്നലെ രാത്രി ആഹാരം അന്വേഷിച്ചിറങ്ങിയപ്പോ എന്റെ കൈ ഒന്ന് ഒടിഞ്ഞു. ഇപ്പൊ നടക്കാൻ വയ്യ, നല്ല വേദനയും. കഷ്ടം തന്നെ. ഏതായാലും ഇനി മുതല് എന്റെ പുറത്തായിക്കോളൂ യാത്ര. അങ്ങനെ പാവം ഒട്ടകത്തെ പറ്റിച്ച് കുറുക്കൻ അതിനു മുകളിൽ യാത്ര തുടങ്ങി. ചങ്ങാതി, ഈ കരിമ്പ് എവിടുന്നാ കിട്ടിയത്? അറിഞ്ഞില്ലേ? പുഴയുടെ അക്കരെ നിറയെ കരിമ്പ് വിളഞ്ഞു കിടക്കുന്നു, വേഗം ചെല്ല്. സുഹൃത്തെ, നമുക്കും കരിമ്പ് തിന്നാൻ പോയാലോ? പക്ഷെ പുഴ എങ്ങനെ കടക്കും? ഏയ്, അതോർത്ത് വിഷമിക്കണ്ട. താങ്കൾ എന്റെ പുറത്ത് ബലമായിട്ട് പിടിച്ചിരുന്നാ മതി, ഞാൻ നീന്തി അക്കരെ എത്താം. ഇപ്പൊ ഈ കുറുക്കന്റെ മുടന്തൊന്നും കാണുന്നില്ലല്ലോ. അപ്പൊ അവൻ എന്നെ പറ്റിക്കുകയായിരുന്നു. വരട്ടെ, കാണിച്ചു കൊടുക്കാം. ചങ്ങാതി, വയറ് നിറഞ്ഞാൽ എനിക്ക് കൂവണമെന്ന് തോന്നും. ഞാൻ ഒന്ന് കൂവിക്കോട്ടെ. വേണ്ട വേണ്ട, തോട്ടക്കാരൻ്റെ പട്ടികൾ നമ്മളെ ഓടിക്കും. ദയവായി കൂവരുത്. ഞാനാണെങ്കിൽ കരിമ്പ് തിന്നു തുടങ്ങിയതേയുള്ളൂ. എന്നോട് ക്ഷമിക്കൂ, എനിക്കാണെങ്കിൽ കൂവാതിരിക്കാൻ വയ്യ. അയ്യോ പട്ടികൾ, ജീവൻ വേണമെങ്കിൽ ഓടിക്കോ. അയ്യോ, ഞാനും കൂടെ, എന്നെ മറന്നോ. ഈ ചതിയനെ ഒരു പാഠം പഠിപ്പിക്കാൻ ഇത് തന്നെ അവസരം. ചങ്ങാതി, നല്ല തണുത്ത വെള്ളം, ഒഴുക്കുമില്ല. എനിക്കൊന്ന് മുങ്ങിക്കുളിച്ചാ കൊള്ളാമെന്നുണ്ട്. അയ്യോ വേണ്ട വേണ്ട, താങ്കൾ വെള്ളത്തിൽ മുങ്ങിയാൽ ഞാൻ ഈ പുഴയിൽ വീണ് വെള്ളം കുടിച്ച് ചാവും. ഭക്ഷണം കഴിച്ചാൽ കുളിക്കുന്നത് എന്റെ ശീലമായി പോയി, അതുകൊണ്ട് ക്ഷമിക്കൂ ചങ്ങാതി. എന്താ ചങ്ങാതി, ബുദ്ധിമുട്ടായോ? കുറുക്കൻ മറുപടി പറയാൻ കാക്കാതെ ഓടി ഒളിച്ചു. മഞ്ചാടി
കൂട്ടുകാരനെ ചതിച്ച കുറുക്കന് കിട്ടി നല്ലൊരു ശിക്ഷ. ശിക്ഷ എന്താണെന്ന് അറിയണ്ടേ? ഉത്തർപ്രദേശിൽ നിന്നുള്ള ഈ കഥ കണ്ടു നോക്കൂ. മാനും കുറുക്കനും. മാനും കുറുക്കനും ചങ്ങാതിമാരായിരുന്നു. അവരെല്ലാ ദിവസവും ആഹാരം തേടി നടക്കാനിറങ്ങും. ഒരു ദിവസം അവര് നടന്ന് നടന്ന് കാട് വിട്ട് നാട്ടിലെത്തി. ചങ്ങാതി, എത്ര വിശാലമായ വയൽ! എനിക്കാണെങ്കിൽ ഒന്ന് ഓടിക്കളിക്കാൻ തോന്നുന്നു. അതെ അതെ, ഇവിടെ എത്തിയത് ഭാഗ്യം തന്നെ. ഈ വയലിൽ ധാരാളം ഞണ്ടുകളും ഉണ്ടാവും. ചങ്ങാതി ഞണ്ടുകളെ പിടിച്ചോളൂ, ഞാൻ ഈ വയലൊക്കെ ഒന്ന് കണ്ടിട്ട് വരട്ടെ. ശരി, മാൻ വയലിലേക്ക് ഓടി. ചങ്ങാതി, ഇവിടെ ധാരാളം പുല്ലുമുണ്ട്. കുറുക്കൻ പതിയെ ഞണ്ട് അന്വേഷിച്ചു നടന്നു. കിട്ടി കിട്ടി, ഒന്നിനെ കിട്ടി. ഞണ്ട് കുത്തി, എന്തൊരു വേദന! എന്നാൽ ഇനി ഞണ്ട് വേണ്ട, പ്രാവിനെ പിടിക്കാം. അപ്പോഴേക്കും മാൻ വയലാകെ മേഞ്ഞു നടക്കുകയായിരുന്നു. അതെന്താ അവിടെ ഇളം പച്ച നിറം? നല്ല ഇളം പുല്ലുകളാവും. അയ്യോ ചങ്ങാതി, ഓടി വരണേ! അയ്യോ, രക്ഷിക്കണേ! കുറുക്കൻ ഇതേ സമയം ഞണ്ടിനെ ഉപേക്ഷിച്ച് പ്രാവിനെ പിടിക്കുകയായിരുന്നു. അയ്യോ, രക്ഷിക്കണേ! എന്റെ സുഹൃത്തിന്റെ ശബ്ദമല്ലയാ കേൾക്കുന്നത്? കുറുക്കൻ ശബ്ദം കേട്ട ദിക്കിലേക്ക് ഓടി. ചങ്ങാതി, എന്നെ രക്ഷിക്കണം! ആരോ വെച്ച വലയിൽ ഞാൻ പെട്ടു. എത്രയും പെട്ടെന്ന് ഈ വല മുറിച്ചു മാറ്റുക. ഇവിടെ നിന്നാൽ അപകടമാണ്. ഈ വല വിരിച്ചയാൾ ഏത് നിമിഷവും ഇവിടെ എത്തും. പിന്നെ എന്റെ ജീവനും അപകടത്തിലാവും. എന്താ ആലോചിക്കുന്നത്? പെട്ടെന്ന് വല കടിച്ചു പൊട്ടിക്കൂ. സുഹൃത്തെ, ഞണ്ടിനെ തിന്ന് എന്റെ പല്ലൊക്കെ നല്ല വേദന. അതുകൊണ്ട് വല കടിച്ചു മുറിക്കാൻ എന്നെ കൊണ്ട് വയ്യ. ചങ്ങാതി വിഷമിക്കണ്ട, മറ്റാരെങ്കിലും ഉണ്ടോ എന്ന് ഞാനൊന്ന് നോക്കി വരാം. ഇത്രയും പറഞ്ഞ് കുറുക്കൻ പമ്പ കടന്നു. അവൻ ദൂരെ ഒരു മരത്തിന്റെ മറവിൽ ചെന്ന് ഒളിച്ചു നിന്നു. ദുഷ്ടൻ, ഇങ്ങനെയുള്ള ചങ്ങാതിയാണല്ലോ എനിക്ക് കിട്ടിയത്. അപ്പോഴേക്കും ദൂരെ നിന്നും വല വിരിച്ച കർഷകൻ വരുന്നത് മാൻ കണ്ടു. അയ്യോ, ഇനി ഞാൻ എന്ത് ചെയ്യും? എന്തായാലും മരണം തീർച്ച. ഒരു ബുദ്ധി പ്രയോഗിച്ചാലോ? മരിച്ചതുപോലെ കിടക്കാം. മാനിനെ കിട്ടിയ സന്തോഷത്തിൽ കർഷകൻ ഓടിയെത്തി. ഏ, ഈ മാൻ മരിച്ചു എന്ന് തോന്നുന്നു. ഇനി കൊല്ലണ്ട ആവശ്യമില്ല. ഏതായാലും വല മാറ്റാം. കർഷകൻ വല മാറ്റുമ്പോൾ മാൻ ചാടി എഴുന്നേറ്റ് ജീവനും കൊണ്ട് ഓടി. നിൽക്കവിടെ! കർഷകൻ മാനിന്റെ പിന്നാലെ ഓടി. അവരിങ്ങോട്ടേക്കാണല്ലോ ഓടി വരുന്നത്. ഇവിടെ നിന്നാൽ അപകടമാണ്. ഇവിടുന്ന് രക്ഷപ്പെട്ടാലോ? ധിക്കാരി, എന്നെ പറ്റിക്കാൻ നോക്കണ്ട. അയ്യോ, ചതിയൻ, അവൻ ഇത് തന്നെ വരണം. താരം
മിന്നിത്തിളങ്ങുന്ന താരകമേ മനത്തൊന്നും നിങ്ങ പോരാമോ, ഞാനിതാ വന്നെത്തി കൂട്ടുകാരെ.